بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن، خلق الإنسان علمه البيان. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. دعني ووصفي يا آيات له ظهرت نهورا نار القرى ليلا على عالمين، فالدر يزداد حسنا وهو منتظم، وليس ينقص قدرا غير منتظم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، فما تطول أعمال المديح إلى ما فيه من كرم الأخلاق والسيم. آيات حق من الرحمن محدثة قديمة، صفات الموصوف بالقدم لم تقترن بزمان، وهي تخبرنا عن المعاد وعن عاد وعن إرم. دامت لدينا ففا قد كل معجزة من النبيين، إذ جاءت ولم تدم. يا ربي صل على من هلا بالحرم، طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, മാന്യ സഹോദരി സഹോദരന്മാർ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ലോകത്തുള്ള സർവ ജനങ്ങൾക്കും സർവ സൃഷ്ടികൾക്കും നന്മ ലഭിക്കുന്ന സർവ ആശയങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. വർഗീയതയോ ഭീകരവാദമോ തീവ്രവാദമോ അക്രമമോ അതുപോലെ നിസ്സാരപ്പെടുത്തലോ അവമതിക്കലോ ആരെങ്കിലും ഇൻസൾട്ട് ആക്കലോ ചീത്ത പറയലോ തെറി പറയലോ കുറ്റം പറയലോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ദീനിൽ ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയത്തിൽ ഇല്ല. നേരത്തെ പ്രസംഗിച്ചപ്പോൾ അത്തരം ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ മുൻ പ്രസംഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ വിവരിക്കുന്ന വളരെ ബൃഹത്തായ ഒരു കാവ്യമാണ് ബുർദ ബൈത്ത്. ബുർദ എന്ന പേര് വെക്കാനുള്ള കാരണമൊക്കെ ഞാൻ അതിന്റെ ആദ്യ ഭാഗങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ബുർദ ബൈത്ത് ഏകദേശം 88 പദ്യങ്ങൾ 20 ദിവസം കൊണ്ട് പല സ്ഥലങ്ങളിലായി ചെറിയ വിധത്തിൽ വിവരിച്ചു. അത് പൂർണ്ണമായി വിവരിക്കുകയാണെങ്കിൽ ഓരോ ബൈത്തുകളും ഓരോ വരികളും മാസങ്ങളോളം സംസാരിക്കാൻ ഉള്ളതാണ്. ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് മുതൽക്ക് 2 ദിവസം നമുക്ക് ബുർദ ബൈത്താണ് സംസാരിക്കാൻ ഈ കൊല്ലം വിഷയമായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കൂടുതലായി കടന്നു പോകാൻ സാധിക്കാത്തതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം ഹൃദയത്തിൽ വെച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതിലേക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണെന്ന ബോധത്തോടുകൂടി നിങ്ങൾ ഈ സദസ്സിൽ തീരുന്നതുവരെ ഇരിക്കണമെന്നറിയിക്കുന്നു. മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം മുഅ്ജിസത്തുകൾ അത്ഭുത സംഭവങ്ങൾ വിവരിച്ചിങ്ങനെ വന്നു. അങ്ങനെ വിവരിച്ചുകൊണ്ട് ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. 88 പദ്യത്തിൽ അതാണ് നമുക്ക് ഇന്നിവിടെ സംസാരിക്കാനുള്ളത്. നാരിൽ ഖീറാ ലൈലൻ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ, അത് പറഞ്ഞാൽ തീരുന്നതല്ല, അത്രയും മുഅ്ജിസത്തുകളുണ്ട്, എത്രയോ അത്ഭുതങ്ങളുണ്ട്. അവിടുന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയത് വാളെടുത്തുകൊണ്ടല്ല, അല്ലെങ്കിൽ അത് ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് പ്രചരിപ്പിച്ചത് സത്യമായ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ആ സത്യമായ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറഞ്ഞയച്ച ആളാണ്, ആധികാരികമായി സംസാരിക്കുകയാണ് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം അത്ഭുതങ്ങൾ മറ്റാർക്കും കഴിയാത്ത വിധം മറ്റാർക്കും സാധിക്കാത്ത വിധം വെല്ലുവിളി സ്വഭാവത്തോടുകൂടി, ഇങ്ങനെ ആർക്കെങ്കിലും കഴിയുമോ എന്ന വെല്ലുവിളി സ്വഭാവത്തോടുകൂടി ധാരാളം അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നതിന് അതിന് ആയത്തുകൾ തെളിവുകൾ എന്ന് പറയും. ആയത്ത് എന്ന വാക്കിനർത്ഥം തെളിവ് എന്നാണ്. നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ മേലെ തീ കത്തിച്ചു വെക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു പഴയ കാലത്ത് അറബികൾക്ക്. അതെന്തിനാ കത്തിച്ചു വെക്കുന്നതെന്നറിയോ? അതേ
നല്ല ഔദാര്യം, നല്ല ഉദാര മനസ്ഥിതിയുള്ള വ്യക്തികൾ അവരെ വീട്ടിൽ ജനങ്ങളെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബുറുദ ബൈത്ത് വിവരിക്കുമ്പോ അവിടുത്തെ ഉപ്പാപ്പമാർക്ക് അങ്ങനെ വലിയ പതിവുണ്ടായിരുന്നു, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്ന് നമ്മൾ കുറ്റ്യാടിയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. 20 ബാപ്പമാരെ പേരും 20 ബാപ്പമാരെ ചരിത്രവും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കൊടുക്കുക എന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ അതാ ജനങ്ങൾക്ക് ഭക്ഷണം വിരുന്നുകാരാക്കി വിളിച്ച് വെറുതെ ഫ്രീ ആയി ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചിലർ വലിയ കുന്നുകളുടെ മേലെ തീ കത്തിച്ച് വെക്കാറുണ്ട്. ഇരുട്ടുള്ള രാത്രിയിൽ ആ വെളിച്ചം കണ്ടാൽ ഭക്ഷണത്തിനുള്ള ക്ഷണമായി മനസ്സിലാക്കണം. കത്തടിച്ചു കൊടുക്കുന്ന പതിവില്ല, അതുപോലെ തന്നെ ഫോണിൽ മെസ്സേജ് ചെയ്യാനുള്ള വഴിയില്ല, പിന്നെയോ ഇമെയിലിന്റെ മാർഗമില്ല. അന്ന് സ്വീകരിച്ചൊരു മാർഗമാണ് മലയുടെ മേലെ തീ കത്തിച്ച് വെച്ചാൽ അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷണമാണ്. അങ്ങനെ മലയുടെ മേലെ തീ കത്തിച്ച് വെച്ചാൽ എവിടുന്നും കാണാൻ കഴിയില്ലേ, ആ അതിഥികളെ സൽക്കാരത്തിന് വേണ്ടി മലയുടെ മേലെ കത്തിച്ചു വെക്കുന്ന തീ പ്രത്യക്ഷമാകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ പ്രത്യക്ഷമാകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ ആര് നോക്കാൻ ഒരുങ്ങുന്നുണ്ടോ, ആർക്ക് കണ്ണുണ്ടോ, ആര് ചിന്തിക്കാൻ ഒരുങ്ങുന്നുണ്ടോ, അവർക്കെല്ലാം വ്യക്തമായി ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള തെളിവുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവുകൾ, നബി തങ്ങളുടെ തെളിവുകൾ. ആ തെളിവുകൾ ഞാൻ ഒന്ന് വിവരിക്കട്ടെ സുഹൃത്തെ, നീയും തന്നെ അനുവദിക്കൂ എന്നാണ് ഇമാം ബുസിരി ചൊല്ലിയ ഈ പദ്യത്തിന്റെ സാരം. ദനീവ വസ്ഫിയ ആയതിൽ ഉല്ലഖറത്തു നൂറ നാരിൽ ഖീറ ലൈലൻ അലാ അത് ഞാൻ വിവരിക്കുന്നത് പദ്യരൂപത്തിലാണല്ലോ. അതെന്റെ പദ്യരൂപത്തിൽ കാവ്യരൂപത്തിൽ ആകുമ്പോൾ അതിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അതിന്റെ മഹാനൊരു ഉദാഹരണം പറയുകയാണ്. നല്ല മുത്തുകൾ, ആ മുത്തുകൾ വേറെ വേറെ തന്നെ നിന്നാലും അതിന്റെ മഹത്വത്തിനോ വിലക്കോ ഭംഗിക്കോ കുറവില്ല. പക്ഷേ ആ മുത്തൊരു മാലയായി കോർത്താൽ അതിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയല്ലേ, അതിന്റെ ആസ്വാദനം ഒന്ന് വേറെ തന്നെയല്ലേ. ഇതുപോലെ ഞാനൊന്ന് കാവ്യമായി രചിച്ച് അതൊന്ന് ഭംഗി കൂട്ടി മറ്റുള്ളവർക്കൊക്കെയും ആസ്വദിക്കാൻ പറ്റുന്ന വിധം, ബുറുദ ആസ്വാദനമല്ലേ, ആസ്വദിക്കാൻ പറ്റുന്ന വിധം ഞാൻ കോർക്കുകയാണ്. നബിതങ്ങളുടെ മുഅ്ജിസത്തുകൾ അതേ പദ്യരൂപത്തിൽ കോർത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മുഅ്ജിസത്തിന്റെ മഹത്വത്തിനൊരു കുറവുമില്ല, തെളിവിനൊരു കുറവുമില്ല. അതൊന്ന് ഞാൻ ക്രോഡീകരിച്ച് ഞാനൊന്ന് പദ്യരൂപത്തിലാക്കി ചൊല്ലുമ്പോ അതൊന്ന് ആസ്വദിക്കാൻ കഴിയുമല്ലോ എന്നതല്ലാതെ അവിടുത്തെ മുഅ്ജിസത്ത് ഞാൻ കോർവയാക്കിയില്ലെങ്കിലും അതിനൊരു കുറവും വരാനില്ല. അത് വളരെ ഉന്നതമായ തെളിവുകൾ തന്നെയാണ്. പിന്നെയോ അങ്ങനെ കോർത്തിണക്കി പാട്ട് പാടാൻ ഞാൻ ഉദ്ദേശിച്ചാൽ എനിക്കൊരിക്കലും തന്നെ എനിക്കെന്നെല്ലാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സ്വഭാവവും ജീവിത രീതിയും അതിലുള്ള മഹത്വങ്ങളും ഒക്കെ പാട്ട് പാടാൻ ഒരുങ്ങിയിട്ട് ഒരു ഗായകനും ഒരു കാവ്യക്കാരനും അത് പറഞ്ഞു തീർക്കാനും കഴിയൂല. ആ
ആ മഹത്തായ സ്വഭാവവും അവിടുത്തെ മഹത്തായ ജീവിത രീതിയും ആ പവിത്രമായ ജീവിതത്തിലേക്ക് ഏത് മധു പറയുന്നവൻ എത്ര തന്നെ കഴുത്ത് നീട്ടിയാലും എത്ര തന്നെ കൂടുതൽ പറയാൻ വേണ്ടി ചിന്തിച്ചാലും ആർക്കും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ലെന്നും എനിക്കും അതിൻ്റെ ഒരു ശകലം പോലും പറഞ്ഞെത്തിക്കാനാകില്ലെന്നും ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ നബിതങ്ങളുടെ മുഅ്ജിസത്ത് കോർത്തിണക്കി പറയാൻ നീ ഒന്ന് അനുവദിക്കൂ എന്നാണ് ഇമാം ബൂസിരി തങ്ങൾ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനീ പ്രചരണം എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ മുഅ്ജിസത്ത് കണ്ടുകൊണ്ടല്ലേ ഇസ്ലാമിലേക്ക് പലരും കയറി വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറിയ സംഭവം ഞാൻ പറയട്ടെ. സഹാബികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ഗ്രാമീണനായ വ്യക്തി വരുന്നു. അദ്ദേഹം ഒരു ഉടുമ്പിനെ പിടിച്ചു, നല്ല ഒരു ഉടുമ്പുണ്ട്. അദ്ദേഹം വേട്ടയാടി പിടിച്ചു കൊണ്ടുവരുന്നു. ഉടുമ്പ് എന്ന് പറഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകൾ ജീവിക്കുന്ന ഒരു ജീവിയാണ്. കടിച്ചാ വിടൂല, കടിച്ചാ വിടൂല, നാലോ ചാർപ്പ് സാധന. ആ ഉടുമ്പ് അദ്ദേഹം അതിനെ വേട്ടയാടി പിടിച്ചുകൊണ്ടുവരാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ എത്തിയപ്പോ ചോദിച്ചു, ഇതാരാ? അപ്പൊ സഹാബികൾ, നബിയുള്ള അള്ളാന്റെ നബിയാണ്. അവിടനെ ഇയാൾ പറഞ്ഞു, വല്ലാത്തി മുഹമ്മദ്, നിങ്ങളെ ഞാൻ വിശ്വസിക്കൂല, അംഗീകരിക്കൂല, അല്ലെങ്കിൽ ഈ ഉടുമ്പ് ആദ്യം വിശ്വസിക്കണം. ഈ ഉടുമ്പ് വിശ്വസിക്കാതെ ഞാൻ വിശ്വസിക്കൂല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതും പറഞ്ഞിട്ട് അദ്ദേഹം ഉടുമ്പിനെ നിലത്തങ്ങിട്ടു നബിനങ്ങളെ മുന്നില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വിളിയാണ്, യാ റബ്ബു, ഓ ഉടുമ്പേ, അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അദ്ദേഹം കേൾക്കുകയാണ്. എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ ആ ഉടുമ്പതാ ശബ്ദിക്കുന്നു, ലബ്ബൈക്, നബി തങ്ങളുടെ വാക്കിന് ഉത്തരം നൽകുകയാണ്, വിളിക്കുത്തരം നൽകുകയാണ്. എന്നിട്ട് ആ ഉടുമ്പ് പറയാണ്, യാ സൈനമൻ വഫൽ ഖിയാമാ, അന്ത്യനാളിനോടനുബന്ധിച്ച് വന്ന് ജനങ്ങൾക്ക് സന്നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന ഓ നബിയേ, തങ്ങളുടെ വിളിക്കുത്തരം. ഇതങ്ങ് കേട്ടപ്പോ നബി തങ്ങൾ ചോദിക്കുന്ന, മൻ തഅ്ബുദു, നീ ആരെ ആരാധിക്കുന്നത്? ഈ ഉടുമ്പിനെ പിടിച്ചുകൊണ്ടുവന്ന റാബി അതാ വസ്തുക്കളെ ആരാധിക്കുകയാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണ്. ഉടുമ്പിനോട് ചോദിക്കുന്നു, നീ ആരെ ആരാധിക്കുന്നത്? ഉടുമ്പ് മറുപടി പറയുന്നു, അല്ലദീ ഫിസ്സമാഹി അർശുഹു, ആകാശത്തിൽ ആധിപത്യമുള്ള അർശുള്ള പടച്ചവൻ, വഫിൽ അർളി സുൽത്താനുഹു, ഭൂമിയിൽ അധികാരമുള്ള രാജാവ്, വഫിൽ ബഹരി സബീലുഹു, കടലിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വഴിയൊരുക്കിയവൻ, വഫിൽ ജന്നത്തി റഹ്മതുഹു, സ്വർഗത്തിൽ കാരുണ്യം ജ്വലിക്കുന്നവൻ, വഫിൻ നാരി ഖാബുഹു, നരകത്തിൽ ശിക്ഷ ഒരുക്കി വെച്ചവൻ, ആ രാജാവിനെ ഞാൻ ആരാധിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഏത് അമേരിക്കയുടെ പ്രസിഡന്റോ ചൈനയുടെ പ്രധാനമന്ത്രിയോ ഏത് രാഷ്ട്രത്തിന്റെ അധിപനാകട്ടെ, ഭൂമിയിൽ ഭരണമില്ലല്ലോ. അല്ലേ, സ്വന്തം ശരീരത്തിലെ കറുത്ത രോമം വെളുത്തുപോകുമ്പോ അത് കറുക്കാതെ സംരക്ഷിക്കാനുള്ള ഭരണം ഇവിടെ വല്ല രാജാക്കന്മാർക്കുമുണ്ടോ? സ്വന്തം വായിലെ പല്ലില് വേദന വരുമ്പോ സ്റ്റേ ചെയ്യാൻ അധികാരമുണ്ടോ? സ്വന്തം വയറ്റില് വേദന തുടങ്ങുമ്പോ വീറ്റോ ചെയ്യാൻ കഴിയോ? ഭൂമിയിൽ അധികാരമുള്ള പടച്ച റബ്ബ്, ആകാശത്തിൽ ആധിപത്യമുള്ള റബ്ബ്, അതേ കടലിലൂടെ അത് റോഡല്ല പക്ഷേ ലോകത്തുള്ള ഏകദേശ വസ്തുക്കളും
അതാ രാഷ്ട്രങ്ങള് പരസ്പരം കൈമാറുന്നതും ഭക്ഷ്യവസ്തുക്കൾ കൈമാറുന്നതും വസ്തുക്കൾ പലതും കൊണ്ടുപോകുന്നതും കടലിലൂടെ വെള്ളത്തിലൂടെ അല്ലേ? അവൻ ചെയ്ത സംവിധാനമല്ലേ? ഈ ഭൂമിയിൽ എത്ര തെറ്റ് ചെയ്യുന്നവനും ഒരുപക്ഷെ സുഭിക്ഷമായി സുഖമായി കഴിയാൻ സാധിച്ചേക്കും. അതേ സമയത്ത് ശരിയായ കാരുണ്യം ലഭിക്കുന്ന സ്ഥലം സ്വർഗമാണ്. ഇവിടെ ചെയ്ത തെറ്റുകൾക്ക് മുഴുവനും ശരിയായ ശിക്ഷ നൽകപ്പെടുന്ന സ്ഥലം നരകമാണ്. സ്വർഗത്തിലാണ് അവന്റെ കാരുണ്യം, നരകത്തിലാണ് അവന്റെ ശിക്ഷ. അങ്ങനെയുള്ള രാജാവിനെ ഞാൻ ആരാധിക്കുന്നുവെന്ന് ഉടുമ്പ് സ്ഫുടമായ ഭാഷയിൽ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളൊരു ബർക്കത്ത് കണ്ടോ? തങ്ങളെ സദസ്സിൽ പങ്കെടുത്തതിനാൽ അവരെല്ലാം ഉടുമ്പിന്റെ വാക്ക് കേൾക്കുകയാണ്, അവർക്ക് ഗ്രഹിക്കാൻ കഴിയുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, ഫമൻ അന, ഞാനാരാണ് കുടുംബേ? സുബ്ഹാനല്ലാഹ്. അപ്പോഴാ പറയുന്ന റസൂലു റബ്ബിൽ ആലമീൻ. ആലമീൻ എന്ന വാക്കിൽ ഉൾപ്പെടാത്ത ഒരു സൃഷ്ടിയുമില്ല, ഒരു ജീവിയുമില്ല. സർവ സൃഷ്ടികളുടെയും റബ്ബായ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ സൃഷ്ടികൾക്കും അവന്റെ അവനിക്കും ഇടയിൽ, അവന്റെയും അവന്റെ സൃഷ്ടികൾക്കും ഇടയിൽ സർവ നന്മകളും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച അതേ റബ്ബിന്റെ തിരുദൂതരാണ്. റബ്ബിന്റെയും സൃഷ്ടികളെയും ഇടയ്ക്കുള്ള മധ്യവർത്തിയാണ്. വഖാത്തമുൻ നബീ, നബിമാരിൽ അവസാനത്തെ വ്യക്തിയാണ്. വഖദ് അഫ്ലഹ മൻ സദ്ദഖക, തങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചവൻ വിജയം കൈവരിച്ചു പോയി. നബിയേ, ഉടുമ്പ് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. നേരത്തെ നമ്മുടെ മിസ്ബാഹി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഫാത്തിഹ ഓതിയിട്ട് പരിഹസിച്ചു തോന്നി സുന്നത്തി മാഹത്തിന്റെ വിരോധികൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അല്ലാഹു തആല ഈമാനിലേക്ക് വരാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കണ്ടേ മുസ്ലിമീങ്ങളെ? അവിടുന്ന് പറയാണ്, ബൈനമ ജിബ്രീലു ഖാഇദുൻ ഇൻദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സമിഅ നഖീദൻ മിൻ ഫൗഖിഹി ഫവഖഅ റസ്ഹു, മേലെ നിന്ന് എന്തോ ഒരു വാതിൽ തുറക്കുമ്പോൾ ഒരു സൗണ്ട്. അപ്പോ ഒന്ന് മേലോട്ട് നോക്കി, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം പറഞ്ഞു, ആകാശത്തിൽ ഒരു വാതിൽ ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ദിവസം ലം യുഫ്തഹ ഖത്തു ഇല്ലല്ലോ, ഇതിനു മുമ്പൊരിക്കലും ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ഫനസല മിൻഹു മലക്കുൻ, അവിടുന്ന് ദാ ഒരു മലക്ക് ഇറങ്ങിയിരിക്കുന്നു. ഫഖാല ഖാല ഹദാ മലക്കുൻ നസല ഇലൽ അർദ്, ഈ മലക്ക് മുമ്പൊരിക്കലും ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. ലം യൻസിൽ ഖത്തു ഇല്ലല്ലോം, ഇന്നുവരെ ഇറങ്ങാത്ത മലക്കാണ് നബിയേ. ഫസല്യം, തങ്ങളൊന്ന് സലാം പറയൂ, അല്ലെങ്കിൽ ആ മലക്ക് വന്ന് നബി തങ്ങൾക്ക് സലാം പറയുന്നു എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഫാത്തിഹ ഓതുന്നതിന്റെ മഹത്വം മനസ്സിലാക്കണേ മുസ്ലിമീങ്ങളെ. അറിവില്ലാതിരുന്നാൽ എന്തു ചെയ്യും? പക്ഷെ അറിവില്ലാത്തതോടുകൂടി അറിവുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം, അതേ അതിന് പേര് ജഹിൽ മുറക്കബെന്നാണ്. അറിവില്ലെന്ന അറിവും കൂടിയില്ലാതിരുന്നാൽ അത് വല്ലാത്ത വിവരക്കേട് തന്നെ. പടച്ച റബ്ബ് കാക്കട്ടെ, പറഞ്ഞുകൊടുക്കുന്നു, അബ്ശിർബിനൂറൈനി, രണ്ട് വെളിച്ചം രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിക്കൂ നബിയേ. ഉതീതഹുമാ,
ആ രണ്ട് വെളിച്ചം രണ്ട് പ്രകാശം അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. തങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനും നൽകപ്പെടാത്ത വെളിച്ചം ഏതാണത്? ഫാത്തിഹത്തുൽ കിതാബ്. അതേ പരിശുദ്ധ ഖുർആനിലെ പ്രാരംഭ സൂറത്തായ ഫാത്തിഹത്തുൽ കിതാബ് ഒന്നാമത്തെ സൂറത്തല്ലേ ഫാത്തിഹ? ആ സൂറത്താണ് നബീ. മറ്റൊരു വെളിച്ചമേതാണ്? വഖവാതീമു സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്തിന്റെ അവസാനത്തെ ആയത്തുകളാണ്. ഹദ്ദാദ് റതീബിൽ ഓതുന്ന ആയത്ത്, അതേ ആമൻ റസൂലു അടക്കമുള്ള ആയത്ത്, ഓ നബിയേ ആ ആയത്തുകളുമാണ്. ഈ രണ്ടിന്റെയും വലിയ മഹത്വം വലതുണ്ട് കൂട്ടത്തിലൊന്ന് പറയട്ടെ. ലൻ തഖറാ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ആ ഫാത്തിഹ സൂറത്തിൽ നിന്നുള്ള ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് നിങ്ങളൊരു ദുആ നടത്തിയാൽ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ഒരു ദുആ നടത്തിയാൽ അല്ലാഹു പ്രാർത്ഥനക്കുത്തരം തരാതിരിക്കൂല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണം. ഫാത്തിഹ ഓതി ദുആർക്കാൻ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ എന്ന് പറയുമ്പോൾ ചിലർ ഇറങ്ങിങ്ങു പോവും. അല്ലാഹുവിൻ റസൂലിനെ വിശ്വസിക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്തവര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ? ഫാത്തിഹ ഓതണം. അതേ ഫാത്തിഹ ഓതിയിട്ട് പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളെ, അതുകൊണ്ടല്ലേ മരിച്ച മയ്യത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഗതി ആ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലേ? അതുകൊണ്ടല്ലേ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ നിർബന്ധമാണ്. ഒരൊറ്റ മനുഷ്യനും പ്രാർത്ഥിച്ചില്ലെങ്കിൽ മരിച്ച വിവരം പറഞ്ഞ എല്ലാ മനുഷ്യരും കുറ്റക്കാരായി. അതല്ലേ മയ്യത്ത് നമസ്കാരം? മയ്യത്ത് നമസ്കാരം മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. പക്ഷേ അതെങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്? അത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് കരുതണം ഇത് മയ്യത്തിന്റെ പേരിലാണ്. വെറുതെ പോയിട്ട് നിന്നിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞാ പോരാ. ഈ മയ്യത്തിന്റെ പേരിൽ ഞാൻ ഫർളായ നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് കരുതി ആദ്യം തന്നെ അല്ലാഹു അക്ബർ എന്നൊരു ദിക്ർ, മയ്യത്തിന്റെ പേരിൽ ഒരു ദിക്ർ. മയ്യത്തിന്റെ പേരിൽ ദിക്രിയല്ലുണ്ട്. ഒന്നാമത്തത് ദിക്ർ, രണ്ടാമത്തത് അൽ ഫാത്തിഹ. മയ്യത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അല്ലാഹു അക്ബർ മയ്യത്തിന്റെ പേരിൽ ഒരു ദിക്ർ. മയ്യത്ത് നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ മയ്യത്തിന്റെ പേരിൽ ആ നിയ്യത്ത് ചെയ്തല്ലേ തുടങ്ങിയെന്നെ. അങ്ങനെ മയ്യത്തിന്റെ പേരിൽ നിന്ന് നിയ്യത്ത് ചെയ്ത് ആദ്യമായി ഒരു ദിക്ർ, ശേഷം ഒരു ഫാത്തിഹ, വീണ്ടും അല്ലാഹു അക്ബർ ഒരു ദിക്ർ, മയ്യത്തിന്റെ പേരിൽ സലാത്ത്, اللهم صل على محمد وعلى ال محمد. അത് തീർത്തും ചെല്ലാൻ അറിയെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് സലാത്ത് ചൊല്ലിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത്, അത് മയ്യത്തിന്റെ പേരിൽ. ദിക്ർ അല്ലാഹുവിന്റെ ദിക്ർ മയ്യത്തിന്റെ പേരിൽ. അല്ലാഹുവിന്റെ ഖുർആൻ ഫാത്തിഹ മയ്യത്തിന്റെ പേരിൽ. ഇനി മയ്യത്തിന് വേണ്ടി ഒന്നും കൂടി ഒരു ദിക്ർ കൂടി, അല്ലാഹു അക്ബർ. ഇനി മയ്യത്തിന് വേണ്ടി ദുആ, അല്ലാഹു മഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ. വർഹംഹു, നീ കാരുണ്യം ചെയ്യണേ. വഅഫു അൻഹു, നീ മാപ്പാക്കണേ. വഅഫിഹി, നീ അദ്ദേഹത്തിന് സുഖം കൊടുക്കണേ. വഅക്രിം നുസുലഹു, അദ്ദേഹം ചെല്ലുന്ന സ്ഥലത്ത് നീ ആദരവോടെ സൽക്കാരം കൊടുക്കണേ. ഇങ്ങനെ തുടങ്ങി മയ്യത്തിന് വേണ്ടിയുള്ള നീണ്ട ദുആ. ദുആ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ മയ്യത്തിന്റെ പേരിൽ ഒരു ദിക്റും കൂടി. ദിക്ർ ചൊല്ലിട്ട് പൂതി മാറാത്ത മാതിരിയാ. പിന്നെയും ഒരു ദിക്ർ, അല്ലാഹു അക്ബർ. കാരണം വദാകിരീന അല്ലാഹു കസീറൻ വദാകിറാത്, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ദിക്ർ എത്ര ചൊല്ലിയാലും മതിയാവില്ലല്ലോ. ഖുർആൻ അങ്ങനല്ലേ പറഞ്ഞത്? ധാരാളം ചൊല്ലണം ധാരാളം ചൊല്ലണം എന്നല്ലേ പറഞ്ഞത്? പിന്നെയും ഒരു ദിക്ർ. ശേഷം ഇതിൽ പങ്കെടുത്ത അപ്പുറം ഇപ്പുറമുള്ള മുഅ്മിനീങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത മലക്കുകൾക്കും
ഇതിൽ പങ്കെടുത്ത ജിന്നുകൾക്കൊക്കെ ഒരു സലാമും മയ്യത്തിന്റെ പേരിൽ ഒരു സലാമും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു വലത്തു ഉയർത്തുക്കുള്ളവർക്കൊക്കെ ഒരു സലാം. ഇതാ മയ്യത്ത് നിസ്കാരം. അപ്പൊ മയ്യത്ത് നിസ്കാരം തന്നെ മയ്യത്തിന്റെ പേരിൽ ദിക്ര് ചൊല്ലി ഖുർആൻ ഓതി സലാത്ത് ചൊല്ലി ദുആയാണ്. മയ്യത്തിന്റെ പേരിലുള്ള ഏറ്റവും വലിയ നിർബന്ധമായ ദുആ. ഇവരെല്ലാത്ത ചിലർ പറയും മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഒരു ഫലവുമില്ലാതെ പിന്നെ ഇവൻ എന്തിനാ മയ്യത്ത് നിസ്കരിക്കാൻ വരുന്നത്? മയ്യത്തിന്റെ പേരിൽ നിന്ന് നിയ്യത്തും ചെയ്തിട്ടല്ലേ ഫാത്തിഹ ചൊല്ലിയത്? സുഹൃത്തുക്കളെ, മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാലും ഫലമുണ്ട്, സദഖ ചെയ്താലും ഫലമുണ്ട്, വേർന്നാലും ഫലമുണ്ട്, ദിക്ര് ചൊല്ലിയാലും ഫലമുണ്ട്, സലാത്ത് ചൊല്ലിയാലും ഫലമുണ്ട്. അതുകൊണ്ടല്ലേ മയ്യത്ത് നിസ്കാരം അല്ലാഹു തആലാന്റെ ഹബീബായ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നതെന്ന് മാത്രമല്ല, അവിടുന്ന് പറഞ്ഞില്ലേ 40 ആളുകൾ ഒരു മയ്യത്തിന് നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീ, ആ മുഅ്മിനീങ്ങളെ റക്കമെന്റ് അല്ലാഹ് സ്വീകരിക്കാതിരിക്കൂല. മയ്യത്തിന് വേണ്ടിയുള്ള റക്കമെന്റാണ്, പടച്ചവനോട് റക്കമെന്റ് ചെയ്തുള്ള പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരം. അത് ഖുർആൻ ഓതിയുള്ള പ്രാർത്ഥനയാണ്, ദിക്ര് ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ്, സലാത്ത് ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, നബി തങ്ങൾ മുതൽ ഇന്നേ വരെ നിലനിൽക്കുന്നു. അത് ചെയ്യുമ്പോ പരിഹസിക്കുന്നതിന് പരിഹസിക്കുന്നവരല്ല ഉത്തരവാദികൾ, അവരെ പിഴപ്പിച്ച നേതാക്കളാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളാകുമ്പോ അതാ ഇത്തഖദന്നാസു റുഊസൻ ജുഹാല, ഇമാമിങ്ങളൊക്കെ കഴിഞ്ഞു പോയാ പിന്നെ കൊറേ വിവരമില്ലാത്തവരെ നേതാക്കന്മാരാക്കുന്ന കാലം വരും. ഫസ്വിലു ഫഅഫ്തൂ ഫളല്ലു ഫഅളല്ലു ഫളല്ലു ഫഅളല്ലു, വിവരമില്ലാത്തവരെ നേതാക്കളാക്കിയിട്ട് ഖതീബാക്കി ഇമാമാക്കി പ്രസംഗിക്കുന്നവനാക്കി ക്ലാസ് എടുക്കുന്നവനാക്കി ഫത്വ കൊടുക്കുന്നവനാക്കി മറുപടി പറയുന്നവനാക്കി, അങ്ങനെ വിവരമില്ലാത്തവര് പലതും പറഞ്ഞു, അതൊക്കെ വിവരമില്ലാത്ത ജനങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ച് അവര് സ്വന്തം പിഴച്ചു മറ്റുള്ളവരെ പിഴപ്പിച്ചു. അങ്ങനെ ഒരു കാലം വരുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ മുളിയങ്ങൽ പ്രദേശത്ത് ഈ പാവപ്പെട്ട ഞാൻ ഏകദേശം ഒരു 34-35 കൊല്ലം മുമ്പ് ഈ പ്രദേശത്ത് വന്നത് തന്നെ അത്തരത്തിലുള്ള വലിയ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നിട്ട് ഇവിടെ നേരത്തെ നിർമ്മിച്ച പള്ളിയല് മലയാളത്തിൽ ഖുതുബ ഓതാൻ ആരംഭിച്ചിട്ട് ഇവിടെ പ്രശ്നമുണ്ടായപ്പോഴാണല്ലോ ഈ പാവപ്പെട്ട ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഈ മഹല്ലിലേക്ക് വന്ന് സുന്നത്ത് ജമാഅത്ത് 2 ദിവസം വിവരിച്ച് പ്രസംഗിച്ചത്. അന്നതിന് നേതൃത്വം കൊടുത്തിരുന്നത് നമ്മുടെ ഡോക്ടറുടെയും കുഞ്ഞമ്മദാജിയുടെയും ഒക്കെ പിതാവായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വന്നത് ആ രോഗം വല്ലാത്തൊരു രോഗമാണ് കേട്ടോ, അറിവില്ലായ്മയുടെ രോഗം. ആ രോഗമുള്ളവർക്ക് അതാ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഈ ഉടുമ്പിന്റെ വിവരം ആ വിവരം പോലും ഇല്ലാതെ ആയാൽ ഉടുമ്പ് പറയുന്നത് കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ തങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിക്കുന്നവൻ വിജയം കൈവരിച്ചു പോയി. ഞാനൊരു ദിവസവും നമ്മളെ പള്ളിയിൽ ജുമാ കൂടി, അപ്പോഴുണ്ട് ഇപ്പുറത്തുനിന്ന് ഒരു പ്രസംഗം ജുമാന്റെ സമയത്ത്. ആ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന ആള് പറയുന്നയാളെ വിവരക്കേട് ഞാനിങ്ങനെ ഒതു കൊടുക്കുന്ന സമയത്തോ മറ്റോ കേൾക്കുക. അയാള് പറയുന്നു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാമിനെ തള്ളണമെന്ന് പറയുന്ന ആളാണേ പറയുന്നത്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ വിരോധികളും അങ്ങനെയാണ്, അവരെ കാര്യത്തിന് അവര് അങ്ങനെ പറയും, അവരെ കാര്യത്തിന് അവരംഗീകരിക്കാത്ത നേതാക്കന്മാര് പറഞ്ഞു എന്ന് പറയും. സത്യല്ല, ആ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, അത് ദുർവ്യാഖ്യാനം ചെയ്യാൻ പറയണ്ട. ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, മരിച്ച മയ്യത്തിന് ഖുർആൻ ഓതിയിട്ട് ഒരു ഫലവും കിട്ടൂല. ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഷാഫി ഇമാം തങ്ങൾ പോയിട്ട് ലോകത്തൊരു മുസ്ലിം പറഞ്ഞിട്ടില്ല. ഞാനല്ല പറയുന്നത്, അവര് ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവ ശൈഖുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, യംഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ,
അമ്മ തസദ്ദുഖു അനിൽ മയ്യിത് ലിമൻ യഖ്റഉൽ ഖുർആന വഗൈരിഹിം ഖുർആൻ ഓതുന്നവർ ഖുർആൻ ഓതാത്തവർക്ക് മയ്യിത്തിന്റെ പേരിൽ ധർമ്മം ചെയ്താൽ യംഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ മുസ്ലിമേക്കാർക്കും തർക്കമില്ല അത് മയ്യിത്തിന് ഉപകരിക്കുമെന്നതിൽ തർക്കമില്ല സുഹൃത്തുക്കളെ പിന്നെ ഷാഫി ബാമറുള്ള പറഞ്ഞത് എന്താണ് അത് വേറൊരു സംഗതി അവർക്ക് എന്താ അതിന്റെ അർത്ഥം അറിയില്ല അതിന്റെ വിവരം അറിയില്ല അതിന് നമ്മൾ എന്ത് ചെയ്യാൻ അതെന്താ പറഞ്ഞറിയോ ഞാൻ മുമ്പ് പല സ്റ്റേജുകളിൽ വന്ന് വിശദീകരിച്ചു ഇപ്പൊ ഇത് മിസ്ബാഹി പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ കണ്ടോ നമ്മൾ ഇവിടുന്ന് പ്രസംഗിക്കുകയാണ് പ്രസംഗിക്കുമ്പോ ഈ മൈക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ് ഈ മൈക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ പ്രതിഫലം ആർക്കാ മൈക്കിന്റെ ഉടമസ്ഥനാണ് ഇത് വെറുതെ ആണോ എനിക്ക് അറിയില്ല മൈക്കിന്റെ ഉടമസ്ഥന് നമ്മൾ സംഖ്യ കൊടുക്കണം പ്രതിഫലം അയാൾക്കാണ് എന്നാൽ അതിന്റെ ഫലായിരിക്കാം പ്രതിഫല അയാൾക്ക് ഫലം നമ്മക്ക് ഞാന് കൂടുതൽ ശ്രദ്ധിക്കാതെ നിങ്ങളെല്ലാവരും കേൾക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയൂ ഫലം നമ്മക്ക് പ്രതിഫലോ പ്രതിഫലത്തിന്റെ പണിയെടുക്കുന്നാക്ക് പണിയെടുത്താക്ക് പ്രതിഫലം നമ്മക്ക് ഫലം ഇതുപോലെ നമ്മൾ മയ്യത്ത് നിസ്കരിച്ച മയ്യത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലായിരിക്കാം നിസ്കരിച്ച നമ്മക്ക് ഫലായിരിക്കാം ഫലം മയ്യത്തിന് മയ്യത്തിന് ഫലം നമ്മക്ക് പ്രതിഫലം നമ്മൾ മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ പ്രതിഫലം നമ്മക്ക് ഓതിയന്റെ കൂലി ഓതിയന്റെ പ്രതിഫലം നമ്മക്ക് മയ്യത്തിന് ഫലം ഇതാണ് ഷാഫി ഇമാം അള്ളാഹു പറഞ്ഞത് സവാബ് ചേരൂല പ്രതിഫലം നമ്മക്ക് കിട്ടും ഫലം മയ്യത്തിന് കിട്ടും ഇത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നു ഷാഫി ഇമാം റളിയല്ലാഹുവിനെ ഒരു വിഷയത്തിൽ അംഗീകരിക്കാത്ത 20 റക്അത്ത് തറാവീഹ് ഉണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞിട്ട് അത് അംഗീകരിക്കാത്ത രണ്ട് വാങ്ങ് കൊടുക്കാൻ ജുമയ്ക്ക് രണ്ട് വാങ്ങ് അംഗീകരിക്കാത്ത അറബിയിൽ ഖുതുബോ പറഞ്ഞാൽ ജുമയ വാത്തിലായി പോകുന്നു പഠിപ്പിച്ച ഷാഫി മദീബ് അംഗീകരിക്കാത്ത അങ്ങനത്തെ ഷാഫി മദീബിലുള്ള ഒന്നും അംഗീകരിക്കാത്തവന് ഈ ഖുർആനോത്ത് മുടക്കാൻ വേണ്ടിയിട്ട് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പേരിൽ വാക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ പിഴപ്പിക്കുന്നത് അറിവ് കേടാണ് മുസ്ലിമീങ്ങളെ അതുകൊണ്ട് അറിവ് കേട് ആരും പിന്തുടർന്ന് അവനവൻ നരകം കൊള്ളരുതെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉറത്തുന്നു ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മൈദീനത്തിനെ കുറിച്ച് പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടുമ്പ് സംസാരിക്കുകയാണ് ഓ നബിയേ വഖദ് അഫ്ലഹ മൻ സദ്ദഖക തങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അംഗീകരിച്ചവൻ നിശ്ചയം വിജയം കൈവരിച്ചു തങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാത്തവൻ പരാജയപ്പെട്ടു നബിയേ എന്തായിരുന്നു നമ്മളെ അറബി ഗ്രാമീണനായ മനുഷ്യൻ ആദ്യം പറഞ്ഞത് ഈ ഉടുമ്പ് വിശ്വസിച്ചാ ഞാൻ വിശ്വസിക്കൂല്ലേ വിശ്വസിക്കൂല ഉടുമ്പിന് വ്യക്തമായ പറഞ്ഞപ്പോ ഈ അറബി അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുന്നു ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചതല്ല അക്രമം കൊണ്ട് നേടിയതല്ല അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഔലിയാക്കളുടെ കറാമത്ത് അതിലൂടെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് സുഹൃത്തുക്കളെ ആ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് പറഞ്ഞാ തീരൂല അതാണ് ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞത് അതെ അതിന് ശേഷം ഇമാം ബൂസിരി അള്ളാഹുവിന്റെ മുഅ്ജിസത്തുകൾ അതിനു മുമ്പ് കുറെ എണ്ണിക്കൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്ത് അത് പരിശുദ്ധ ഖുർആനാണ് അള്ളാഹു പറഞ്ഞില്ലേ അർറഹ്മാനു അല്ലമൽ ഖുർആൻ റഹ്മാനായ അല്ലാഹു തആല ഖുർആനിനെ അടയാളമാക്കി വെച്ചിരിക്കുന്നു ഇമാം ബൂസിരി റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പർവ്വതത്തിന്റെ മേലെ അടയാളത്തിന് കത്തിച്ചു വെച്ച തീന്ന് പറഞ്ഞില്ലേ അപ്പൊ അടയാളം എന്ന വാക്ക് പോലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കിൽ നിന്ന് കടമെടുക്കുകയാണ് അതല്ലേ നേരത്തെ പറഞ്ഞില്ലേ മഹാനവറുകൾ ليلا على عالمين
അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അല്ലാഹു തആല റഹ്മാനായ റബ്ബ് അടയാളമാക്കി വെച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ നബിയാണെന്നതിന് ഖിയാമത്ത് നാട് വരെ ഖുർആൻ അതടയാളപ്പെടുത്തുന്നു, അതറിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് അല്ലമ എന്നതിന്റെ ഒരു തഫ്സീറാണ്, വേറെയും അതിന് തഫ്സീറുണ്ട്. അത് ഞാൻ അർറഹ്മാൻ സൂറത്ത് പൂർണ്ണമായി മുമ്പ് വേദ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സി ഡിയിൽ നിങ്ങൾക്ക് അതിനെ പൂർണ്ണ വിശദീകരണം കേൾക്കാം, ഇപ്പതിലേക്ക് കടക്കുന്നില്ല. ആയാത്തു ഹഖിമീന റഹ്മാനി മുഹദഫത്തു ഖദീമ തൻസീഫത്തുൽ മൗസൂഫി ബിൽ ഖൈദമീ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കെതിരെ പരിഹാസം മാത്രമല്ല, സുന്നത്ത് ജമാഅത്ത് തുറന്നു പറയുന്ന ആലിമീങ്ങളെ പലരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമീങ്ങളെ ജയിലിലടച്ചിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമീങ്ങളെ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പല അക്രമങ്ങൾക്കും അവർ വിധേയമായിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലും പടച്ചറബേ എനിക്ക് മരണമാണ് ഹൈറെങ്കിൽ മരണം തരണമെന്ന് ദുആ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ നാലേ നാല് ദിവസമേ അവിടുന്ന് വഫാത്താകാൻ ബാക്കിയുണ്ടായിട്ടുള്ളൂ. കാരണമെന്തേ? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പരിഹാസങ്ങളും അവരുടെ കുതന്ത്രങ്ങളും അവരതാ പലരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾക്കെതിരെ തിരിക്കലും അവരുടെ പതിവാണ്. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇമാം ബുവൈത്തി തങ്ങൾ ജയിലിൽ നിന്ന് മരിക്കേണ്ടി വന്നത്. അക്കാരണത്താൽ തന്നെയായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എത്രയോ ദിവസം ജയിലിൽ കിടന്നിട്ട് ചാട്ടവാറ് കൊണ്ട് അടിവാങ്ങേണ്ടി വന്നത്. അതിന്റെ പേരിൽ തന്നെ ആയിരുന്നു അതാ ഇബ്നു നസ്റുൽ ഖുസായി റളിയല്ലാഹുവിനെ തലവെട്ടിപ്പോയത്. തലവെട്ടി ഇങ്ങെടുത്തപ്പോ ആ തല അതാ മറമാടുന്നത് വരെ പച്ചയായി ഖുർആൻ ഓതിയിരുന്നു. ആ കറാമത്ത് കണ്ടിട്ടും ഈ പുത്തൻവാദികൾ അംഗീകരിച്ചില്ല. സുഹൃത്തുക്കളെ, അതിനെന്തേനു കാരണം? പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത വാചകം പറയണമെന്ന് ആ പുത്തൻവാദികൾ നിർബന്ധിച്ചു. അതിന് ഇമാമിങ്ങൾ തുനിഞ്ഞില്ല. അപ്പൊ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇമാമിങ്ങളെ കൊല്ലാനും തല്ലാനും ജയിലിലടക്കാനും അവരന്ന് പരിശ്രമിച്ചു. സുഹൃത്തുക്കളെ, അവിടെ പതറാതെ അതാ നെഞ്ഞുകൂടെ നിന്നുകൊണ്ട് പടപൊരുതുകയായിരുന്നു സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇമാമിങ്ങൾ. ഇതെല്ലാം ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്തിനധികം എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ള തർക്കം എന്തായിരുന്നു? ആ തർക്കം യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തൊരു തർക്കം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വലിച്ചിട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മരിച്ചവരെ പേരിൽ ഖുർആൻ ഓതുമ്പോ അതില്ലാതാക്കാൻ വേണ്ടി ഷാഫിഇമാമിന്റെ വാക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അതുപോലെ വെറുതെ ഒരു തർക്കം വലിച്ചിട്ടു എല്ലാ ആളുകളും അങ്ങനെ തന്നെ സുന്നത്ത് ഇമാമത്തിന്റെ വിരോധികൾ ആവശ്യമില്ലാണ്ട് തർക്കം വലിച്ചതല്ല. നിങ്ങളാണ് ഇപ്പൊ ഷിയാക്കൾ, എന്താണ് അതിന്റെ ശല്യം? ഈ ഷിയാക്കള് അവർ വെറുതെ ഒരു തർക്കം വലിച്ചിട്ടാണ്ടില്ലേ? പണ്ട് കാലത്ത് ആരായിരുന്നു ഭരിക്കേണ്ടത്? ഇപ്പൊ തർക്കിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭരണം നടത്തേണ്ടത് അലി ബിൻ അബീ താലിബ് എന്നോ അല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങൾ തന്നെ ഇപ്പൊ തർക്കിച്ചില്ല, എന്ത് കാര്യമാണ്? അടുത്ത ഇലക്ഷനെ പറ്റിയാണ് പിന്നെ തർക്കം. അപ്പൊ വെറുതെ തർക്കം വലിച്ചിടുക, എന്നിട്ട് മുസ്ലിമീങ്ങളെ തമ്മിൽ അടിപ്പിക്കുക, എന്റെ ഇസ്ലാമിനെ നശിപ്പിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് അതൊരു ഹരമാ. ഇതുപോലൊരു തർക്കം വലിച്ചിട്ടു അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ വചനമാണ് ഖുർആൻ. ആ വചനം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഒരു ഗുണമാണ്, ഒരു വിശേഷണമാണ്. പടച്ചവന് അറിവുണ്ട്, പടച്ചവന് കഴിവുണ്ട്, പടച്ചവന് ഉദ്ദേശമുണ്ട്. അങ്ങനെ പടച്ചവന് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്. ഇല്ലേ സുഹൃത്തുക്കളെ, അന്നത്തെ പുത്തൻവാദികൾ പറഞ്ഞു പടച്ചവൻ അറിയുന്നവനാണ് പക്ഷേ അറിവില്ല, പടച്ചവൻ കേൾക്കുന്നവനാണ് പക്ഷേ കേൾവിയില്ല, പടച്ചവൻ കഴിവുള്ളവനാണ് പക്ഷേ കഴിവില്ല. ഇങ്ങനൊരു വാദം വെറുതെ വലിച്ചിട്ടു. സുബ്ഹാനല്ലാഹ്,
അവരെന്നിട്ട് പറഞ്ഞു, പടച്ചവന് കുതിരത്തുണ്ടെന്ന് പറഞ്ഞാൽ പടച്ചവൻ തുടക്കമില്ലാത്തവനല്ലേ? അപ്പൊ അള്ളാഹ്ക്ക് തുടക്കമില്ലാത്തൊരു കുതിരത്തുണ്ട്, നിന്മ രണ്ടായി പോലേ ശീർക്കായി പോവും, രണ്ടെണ്ണുണ്ട് എന്ന് വെച്ചു നിങ്ങൾ ശീർക്കായി പോവും. എല്ലാ വിരോധികളും അങ്ങനെയാ, പെട്ടെന്ന് ശീർക്കുണ്ടാക്കലാണ്. മുഅ്തസിലത്തെന്ന് പറയുന്ന ഇമാമിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച കക്ഷികള് ശിർക്കായി പോകും അള്ളാഹ്ക്ക് കുതിരത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്നവര് വാദിച്ചു. ഇതുപോലെ അള്ളാഹുവിന് കലാം എന്ന സിഫത്തുണ്ടെന്ന് പറഞ്ഞാൽ, കലാം എന്നൊരു സിഫത്ത് അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുമെന്നവര് വാദിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടവര് പറഞ്ഞു, ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാദമുന്നയിച്ചു. ഈ വാദം വാസ്തവത്തിൽ അനാവശ്യമായൊരു വിവാദം വലിച്ചിട്ടതാണ്. എന്നാൽ ഇമാമിങ്ങൾ പറഞ്ഞു, അള്ളാഹന്റെ കലാമാണ് ഖുർആൻ, അത് അതാ സൃഷ്ടിക്കപ്പെട്ട പുതിയ ഒരു സംഗതിയാണെന്ന് ഞങ്ങൾ പറയൂല. അള്ളാഹന്റെ ഗുണം സൃഷ്ടിക്കപ്പെട്ടതല്ല. അള്ളാഹു ഉള്ളതിന് തുടക്കമില്ലാത്തതുപോലെ അവന്റെ ഗുണത്തിനും തുടക്കമില്ല. അവന്റെ ഗുണമായ കലാമ്, അള്ളാഹന്റെ സംസാരം എന്ന് സാധാരണ നമ്മൾ ഇതിനർത്ഥം പറയും, അള്ളാഹുവിന്റെ വചനം, ആ വചനമാകുന്ന ഗുണത്തിന് അക്ഷരമില്ല, അതിന് ശബ്ദമില്ല, അതിന് തുടക്കമില്ല, അതിന് കാലവ്യത്യാസമില്ല. കാരണം പടച്ചവൻ അതൊന്നുമില്ലല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കയ്യിൽ കിടക്കുന്ന ഈ മുസ്ഹഫ് ഉണ്ടല്ലോ ഖുർആൻ, അതോ അത് അള്ളാഹുവിന്റെ കലാമിന്റെ ആശയം, അള്ളാഹുവിന്റെ ആ ഗുണത്തിനുള്ള ആശയം, ആ ആശയം അതേ അക്ഷരങ്ങൾ മുഖേന, വാചകങ്ങൾ മുഖേന, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നമുക്ക് എത്തിച്ചു തന്നതാണ്. ആശയമാണ് പടച്ചവന്റെ ഗുണമെന്ന് പറഞ്ഞത്. അതിനക്ഷരമില്ല, ആ ആശയത്തിന് അക്ഷരമില്ല, അതിന് ശബ്ദമില്ല. അതേ സമയത്ത് ആ ആശയത്തെ നമുക്ക് മനസ്സിലാകുന്ന വിധം, ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അതാ അക്ഷരവൽക്കരിച്ചു കൊണ്ട് തന്നതാണ് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ, ഈ അക്ഷരം അത് തുടക്കമില്ലാത്തതല്ല, അത് അള്ള പടച്ചതാണ്. ഈ മുസ്ഹഫ്, അതിന്റെ കടലാസ് നമ്മൾ അതാ വാങ്ങി, അതുപോലെ അതിന്റെ ശബ്ദം നമ്മൾ ശബ്ദിക്കുമ്പോൾ വരികയാണ്, അത് പുതിയതാണ്. ഈ ശബ്ദം പുതിയതാണ്, അക്ഷരം പുതിയതാണ് എന്ന് പറഞ്ഞാൽ അല്ല സൃഷ്ടിച്ചതാണ്. അതേസമയത്ത് ആശയം അല്ലാഹുവിൽ നിലനിൽക്കുന്ന അവന്റെ ഗുണമാണ്, അതിന് തുടക്കമില്ല, അത് ഖദീമാണ്, ഇത് പുതിയതാണ്. ഇത് വ്യക്തമായെന്ന് പറഞ്ഞാൽ വിഷയം തീരാവുന്നതേ ഉള്ളൂ. സംശയത്തിന് അവകാശമുള്ള വിഷയമൊന്നും അതിലില്ല. പക്ഷേ സുഹൃത്തുക്കളെ, ഇതാ ഒരു തെറ്റായ ആശയം പറയാൻ വേണ്ടി മുഅ്തസിലത്തുകൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ, അവർ അള്ളാഹന്റെ കലാം, അള്ളാഹന്റെ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയണമെന്ന് അവർ വാശി പിടിച്ചിട്ട് അള്ളാഹന്റെ ഗുണത്തെ നിഷേധിക്കാൻ തുനിഞ്ഞു. അപ്പോൾ പിന്നെ ഇമാമിങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റൂല, അങ്ങനെ പറയേണ്ടതില്ല. ഇത് ഖുർആനിന്റെ കാര്യം, ജനങ്ങൾക്ക് ഈ വിഷയം ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഖുർആൻ അള്ളാഹന്റെ കലാമാണ്, അത് ഖദീമാണ്, അതിന് തുടക്കമില്ലെന്ന് തന്നെ പറയണം. കാരണം അള്ളാഹന്റെ ഗുണത്തിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ഇതാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലയ്ക്ക് വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയാണ്, ആയാത്തു ഹഖിമീന റഹ്മാനി മുഹദസതു ഖദീമതുൻ സീഫതുൽ മൗസൂഫി ബിൽ ഖീദമി لم تقترم بي زمان وهي تخبرنا عن المعاد وعن عاد وعن إرامي من سلاك عن بندي يعني ننجل كورو داهر من قولي سادار نكار من سلام بندي بندي ഞാൻ ഇങ്ങനെ വരുമ്പോ എന്റെ പ്രസംഗം എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ ആശയം എന്റെ മനസ്സിലുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു പത്രത്തിൽ എന്റെ പ്രസംഗം വന്നാൽ നിങ്ങൾ നോക്കൂ, ഏതാണ് എന്റെ പ്രസംഗം? ഞാൻ വരുമ്പോൾ എന്റെ മനസ്സിലുള്ളതിന് പ്രസംഗം എന്ന് പറയാം, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന് പ്രസംഗം എന്ന് പറയാം, നാളെ പത്രത്തിൽ വന്നതിനും എന്റെ പ്രസംഗം എന്ന് പറയാം. പക്ഷേ ഇതിലേതാണ് എന്റെ പ്രസംഗം? സുഹൃത്തുക്കളെ, മൂന്നിനും പ്രസംഗം എന്ന് പറയാം. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്,
അല്ലാഹുവിന്റെ നാത്തിൽ നിക്ഷിപ്തമായ അവന്റെ ഗുണം, അത് ഈ ഖുർആനിലുള്ള ആശയമാണല്ലോ. അപ്പൊ അത് അല്ലാഹുവിന്റെ വചനമാണല്ലോ ഖുർആൻ. അതേ ആശയമാണല്ലോ ഈ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്, ഖുർആനിലുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ കലാമിനും ഖുർആൻ എന്ന് പറയാം, ഇതിനും അല്ലാഹുവിന്റെ കലാം എന്ന് പറയാം. അതേപോലെ തന്നെ അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ചും പറയാം. അപ്പൊ പിന്നെ അവിടെ അല്ലാഹുവിന്റെ ദാത്തിലുള്ള അല്ലാഹുവിലുള്ള അല്ലാഹുവിന്റെ ഗുണം, അതിനെ സംബന്ധിച്ച് ഒരിക്കലും അത് പുതുതായി ഉണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഗുണങ്ങളൊക്കെ തുടക്കമില്ലാത്തതാണ്, അള്ളാഹുവിന്റെ തുടക്കമില്ലാത്ത പോലെ തന്നെ. അങ്ങനെ ഒരു ചെറിയ ധാരണ പെശക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള മുസ്ഹാഫ് ഖുർആനെ സംബന്ധിച്ചും ഇത് അള്ളാഹിന്റെ കലാമാണ് എന്നല്ലാതെ ഇതൊരു പുതിയതാണെന്ന് പറയുമ്പോൾ ഇതിന്റെ ആശയമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയരുത്, പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പറയാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഇരിക്കട്ടെ. അതാണ് ഇമാം ബൂസിരി പറഞ്ഞു, ആയാത്തു ഹഖിൻ, യാഥാർത്ഥ്യത്തിന്റെ തെളിവുകളാണ് ഖുർആൻ മുഴുവനും. മിനർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, അർറഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ റബ്ബിൽ നിന്ന് വന്ന യാഥാർത്ഥ്യത്തിന്റെ തെളിവുകളാണ് ഖുർആൻ. മുഹദ്ദസത്തുൻ, അതിന്റെ വചനങ്ങൾ, നമുക്ക് കിട്ടിയ വചനങ്ങൾ, അത് സൃഷ്ടിക്കപ്പെട്ട അക്ഷരങ്ങളും വാചകങ്ങളുമാണ്. ഖദീബത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി, അല്ലാഹുവിന്റെ വിശേഷണമായ കലാം, അത് ഖദീബാണ്. അതിന് തുടക്കം ഇല്ല, അല്ലാഹുവിന് തുടക്കമില്ല, അവന്റെ ഗുണത്തിനും തുടക്കമില്ല. അല്ലാഹുവിന്റെ വചനം, അല്ലാഹുവിന്റെ വചനമായ അവന്റെ ഗുണം, അതിന് കാലമില്ല. നമുക്ക് ഈ വചനം ഇറക്കി കിട്ടിയതിന് കാലമുണ്ട്, ഈ വചനം നമ്മൾ ഓതുന്നതിന് സമയമുണ്ട്, പക്ഷെ അല്ലാഹുവിന്റെ ഗുണത്തിന് കാലമില്ല. അല്ലാഹുവിന് കാലമില്ല, ആ അവന്റെ ഗുണത്തിനും കാലമില്ല. ഈ വചനം നമുക്ക് ഖുർആനായി നമുക്ക് ഇങ്ങ് ഇറക്കപ്പെട്ടപ്പോ, വചനങ്ങളായി ഇറക്കപ്പെട്ടപ്പോ, ആ വചനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഹയ്യ തുഖ്ബിറുന, അത് നമുക്ക് പറഞ്ഞു തരുന്നു, അനിൽ മാ ആദീവ അൻ അരിൻവ അൻ ഈറമീ, നിങ്ങൾക്ക് ഈ ലോകത്തെ ജീവിതം കൊണ്ട് തീരൂല, നിങ്ങൾക്കൊരു മടക്ക ജീവിതമുണ്ട്, നിങ്ങളെ ഈ ജീവിതം കൊണ്ട് തീരൂല, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന, ഈ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു മടക്ക ജീവിതമുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. അതുപോലെ പഴയ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ സമൂഹങ്ങളെ സംബന്ധിച്ച്, ആദ് കൂട്ടരെ സംബന്ധിച്ച്, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിയ കക്ഷികളാണത്, അവരെ പറ്റി നമുക്ക് ഖുർആൻ പറഞ്ഞു തരികയാണ്. ആദ് അല്ലെങ്കിൽ സമൂദ്, ആദ് സമൂദ് രണ്ട് കൂട്ടര്, അവർ രണ്ടും പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കുണ്ട്. ആദ്യത്തെ ആദ് എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്, രണ്ടാമത്തെ ആദ് എന്ന് പറയുന്നൊരു കൂട്ടരുമുണ്ട്. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ആദൂല ആദൂഹറ ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവരെ സംബന്ധിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുൻകാല ചരിത്രങ്ങൾ നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നു. നമ്മൾ ഈ ജീവിതം കൊണ്ട് തീരുന്നില്ല, പിന്നീടൊരു ജീവിതം മടക്ക ജീവിതമുണ്ടെന്നതും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആദിന്റെയും സമൂദിന്റെയും ചരിത്രം ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ പറയാം. ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. ആ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ജീവിതം കൊണ്ട് തീരുന്നില്ലെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. സുഹൃത്തുക്കളെ, അതിന് ഖുർആൻ എത്രയെത്ര തെളിവുകളാ പറയുന്നത്, നിങ്ങൾ കാണുന്നില്ലേ മക്കളെ? അതാ ചിലര് ചോദിക്കുന്നു, എങ്ങനെയാണ് എങ്ങനെയാണ് ഈ മനുഷ്യൻ മരിച്ചാ പിന്നെ മനുഷ്യൻ രണ്ടാമത് ജീവിപ്പിക്കല്? വിവരം കെട്ടവന്റെ ചോദ്യമാണെന്ന് ഖുർആൻ
ആ ചോദ്യത്തെ സംബന്ധിച്ച് പറയുന്നു, ആ ഖുർആൻ ദമത്തിലെ ദൈന ഫഫാ ഫതുകുല്ല മുജീസതി ബിനന്നെ ബീന ഇദി ജാതിവ ലം തദുബീ. അത് മറ്റുള്ള ഒരു ഗ്രന്ഥം പോലെയുമല്ല, അതെന്നും ഇവിടെ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണത്. തൗറാത്ത് പോലെയോ ഇഞ്ചീല് പോലെയോ മാറ്റിമറിക്കൽ അതിന് നടന്നിട്ടില്ല, ഒരാളെ കൈകടത്തലുകളും നടന്നിട്ടില്ല, അതിനൊരു മോശവും വന്നിട്ടില്ല. അതിന്നും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഫഫാഖത്ത് കുല്ല മുഅ്ജിസതി എല്ലാ മുഅ്ജിസത്തിന്റെയും മേലെയാണത്. മിനൻ നബീന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ടപ്പോൾ വടി പാമ്പായി പോയിരുന്നു. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിരുന്നു. ഇൻഷാഅല്ലാഹ് നമുക്ക് നാളെ പറയാം. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ മുഅ്ജിസതായി അമ്പിയാക്കളെ കാണിച്ചു കൊടുത്തിരുന്നു, പക്ഷേ അതപ്പോൾ കഴിഞ്ഞു പോയില്ലേ, തീർന്നു പോയില്ലേ? പക്ഷേ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ ഇപ്പോഴും നമ്മുടെ മുന്നില് ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയോ? എല്ലാ മുഅ്ജിസത്തിന്റെയും മേലെയാണത്. ഇത് മറ്റുള്ള മുഅ്ജിസത്തുകളൊക്കെ വന്നു പോയി, ഖുർആൻ എന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. ടക്ക് മൗലായ ചൊല്ലിയിട്ടുണ്ട്, എഴുന്നേറ്റൊന്നും ചൊല്ലിക്ക മൗലായ സല്ലീവ സല്ലിന്ദി മൻ ബദാഹ ബിബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. ഖുർആൻ തത്വങ്ങളാണ്, തീരുമാനങ്ങളാണ്. ഖുർആൻ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. ഖുർആൻ താത്വികമായി ഏത് ചിന്തകനെയും ഏത് ദാർശികനെയും മനസ്സിനെ തട്ടി ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരാള് പഠിക്കാൻ ഒരുങ്ങിയാൽ ഒരു സംശയവും അവശേഷിപ്പിക്കാത്ത വിധം തീരുമാനങ്ങളും തത്വങ്ങളും ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഒരു തർക്കക്കാരനും ഒരു സംശയത്തിനും അതിൽ സാധ്യതയില്ല എന്ന് മാത്രമല്ല, ഖുർആൻ ഒരാൾ പഠിക്കാൻ ഒരുങ്ങിയാൽ ആ ഖുർആനിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് വേറെ തീരുമാനം പറയാൻ ഒരു മധ്യസ്ഥനോ ഒരു തീരുമാനം പറയുന്ന വിധികർത്താവോ ആവശ്യമില്ല. ഖുർആൻ ആര് പഠിക്കുന്നുണ്ടോ അവർക്ക് തന്നെ ഖുർആൻ തന്നെ തീരുമാനം അവർക്ക് ബോധ്യപ്പെടുത്തും. ഈ ഖുർആനിൽ ഒരു സംശയത്തിനും അവകാശമില്ല. ഖുർആൻ തന്നെ പറഞ്ഞു, വഇന്നഹു ലകിതാബുൻ അസീസ്, അത് വലിയ വീര്യമുള്ള വളരെ മഹത്വമേറിയ ഗ്രന്ഥമാണ്. ലാ യതീഹിൽ ബാത്തിലു, ഒരു നിരർത്ഥകമായതും അതിലേക്ക് വരൂല. മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു ഭാഗത്തൂടെയും ഖുർആനിനെ തകർക്കാനോ ഖുർആനിന്റെ ആശയം തകർക്കാനോ അതുപോലെ ഖുർആനിൽ വലും കൂട്ടാനോ കുറക്കാനോ ഒരാൾക്കും കഴിയൂല. അതേ തൻസീറും മിൻ ഹകീമിൻ ഹമീദ്, ഏറ്റവും വലിയ അറിവുള്ള എന്തുകൊണ്ടും സ്തുതിക്കപ്പെടുന്ന ഹകീമും ഹമീദുമായ റബ്ബിൽ നിന്നിറക്കപ്പെട്ടതാണത്. അതിനെ നേരിടാൻ വേണ്ടി ഖുർആനിന്റെ ശത്രുവായി ഏത് യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഖുർആൻ വിരോധിയോ വന്നാൽ അവൻ വിജയിക്കൂല. മഹോരി ബതിഖത്തോയില്ലാദ മിൻ ഹറബിഅദൽ ആദി ഇലൈഹാ മുൽഖി യസ്സലമീം, ഏത് കൊടിയ ശത്രു വന്നാലും ഖുർആനെതിരെ ഏത് കൊടിയ ശത്രു അവനതാ പോരാട്ടത്തിന് വന്നാലും അവൻ അവസാനം പത്തിമടക്കി മടങ്ങിപ്പോവുകയല്ലാതെ ഖുർആനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, ഖുർആന്റെ ആശയം ചോദ്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഖുർആൻ റദ്ദത്തി ബാലാവത്തുഹ ദവമുഅരിമിഹ റദ്ദൽ വയൂരി ൽ ജനിയനിൽ ഹുറുമീം പ
പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയുന്നതാണ് ഖുർആനിന്റെ ശൈലി. ഒരു വാക്ക് അധികമില്ല, കുറവില്ല. ഓരോന്നും അവതരിപ്പിക്കേണ്ടത് പോലെ അങ്ങ് അവതരിപ്പിക്കും. അത് സന്ദർഭോചിതമായി അങ്ങ് പറയും, വേണ്ടതുപോലെ അങ്ങ് പറയും. ഒരാൾക്കും ഒരു പതിരും കാണാൻ കഴിയില്ല. അതിന്റെ ആ സാഹിത്യമുണ്ടല്ലോ, അതിന്റെ ആശയഗാംഭീര്യമുണ്ടല്ലോ, അതിന്റെ ശ്രവണ മാധുര്യമുണ്ടല്ലോ. അതിനെ എതിർക്കാൻ വരുന്ന ഏതൊക്കെ വാദക്കാരനുണ്ടോ അവനെയെല്ലാം ആത്മാഭിമാനിയായ ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയെ കടന്നാക്രമിക്കാനും പിടിക്കാനും ഒരാൾ വന്നാൽ അവനെ എങ്ങനെയാണോ തട്ടിമാറ്റുന്നത്, അതുപോലെ പരിശുദ്ധ ഖുർആനിനെ എതിർക്കാൻ വന്നവനെ അതാ ഖുർആൻ തന്നെ അങ്ങ് തട്ടിമാറ്റുന്ന വിധം, ഖുർആൻ തന്നെ തടുക്കുന്ന വിധം. ഖുർആനിന്റെ സാഹിത്യം അത്രയും വളരെ മഹത്വരമാണ്. ഖുർആനിനെ നേരിടാൻ കഴിയില്ല. في الحسين والقيم ആഖുർആനിന്റെ സാരാംശങ്ങളാണ്. ആ സാരാംശങ്ങൾ ഒന്നിനോടൊന്ന് ചേർന്നുകൊണ്ടാണ്, ഒന്ന് മറ്റൊന്നിന് സപ്പോർട്ടാണ്. നിങ്ങൾ മനുഷ്യന്മാര് വല്ലതും പറയുകയോ എഴുതുകയോ ചെയ്താൽ ആദ്യം പറഞ്ഞ് പിന്നെ മറന്നിട്ട് ചിലപ്പോ അതിന് എതിര് പറഞ്ഞു പോകും, എതിര് ചിലപ്പോ എഴുതിപ്പോകും. അല്ലേ? അങ്ങനെയൊന്നുമല്ല ഖുർആൻ. അതേ കടലിലെ തിരമാലകളെ നിങ്ങൾ കാണുന്നില്ലേ? ഒന്നിന് മറ്റൊന്ന് ചേർന്നുകൊണ്ടല്ലേ തിരമാല. ഒരു തിരമാലയെ മറ്റൊരു തിരമാല ശക്തിപ്പെടുത്തുകയാണ്. അതേ ഒരു തിരമാല മറ്റൊന്നിനോട് ചേർന്നുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, അതിങ്ങനെ ഓളം വെട്ടുമ്പോ ആ തിരമാല ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ വരികയാണ്, തീരുന്നില്ല. ഒന്നൊന്നിനെതിരല്ല, ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ കടലിലെ തിരമാലകളെ പോലെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതാ വിശാലമായി അതിന്റെ അതടിച്ചു വീശുകയാണ് ഖുർആൻ. എന്ന് മാത്രമല്ല, വഫൗക ജൗഹരിഹി ഫിൽ ഹുസൈനി വൽ ഖിയമി. അതേ കടലിൽ നിന്നോ അല്ലാതെയോ നിങ്ങൾ എവിടുന്നാണെങ്കിലും എത്ര വില പിടിച്ച രത്നങ്ങളോ മുത്തുകളോ, ആ രത്നങ്ങളും മുത്തുകളും ഒക്കെ കടലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ അതിനേക്കാളെല്ലാം എത്രയോ മേലെയാണ് നന്മയുടെയും വിലയുടെയും കാര്യത്തിന് ഖുർആൻ. ഖുർആനിന് വില പറയാൻ കഴിയോ? ഒരു ഫാത്തിഹയുടെ മഹത്വത്തിന് വില പറയാൻ കഴിയോ? ഫാത്തിഹ കൊണ്ട് കിട്ടുന്ന ഫലത്തിന് അതാ വില പറയാൻ കഴിയോ? ഒരു ബിസ്മി കൊണ്ട് തടുക്കുന്ന മുസീബത്തിന് വില പറയാൻ കഴിയോ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സന്താനോൽപാദനം നടത്തുമ്പോ ബിസ്മി ചൊല്ലിക്കോ. ഒരൊറ്റ ബിസ്മി കൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മക്കൾക്കാണ് കാവല് കിട്ടുന്നത്. സ്വന്തം മകന് മാത്രമല്ല, മകൾക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് കാവല് കൊടുക്കുന്നത് ഒരേ ഒരു ബിസ്മി. നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലിക്കോ. നിങ്ങളെ കൂടെ ശൈത്താൻ കിടന്നുറങ്ങൂല. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിക്കോ. ആ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് ശല്യം വരൂല, ശൈത്താൻ പങ്കുചേരൂല. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ. ബിസ്മിയെ നേരിടാൻ ഉപരിമണ്ഡലത്തിലൊന്നുമില്ല, ഭൂമിയിലൊന്നുമില്ല. ആ ബിസ്മി അടക്കമുള്ള ഖുർആൻ അതിനാർക്ക് വില പറയാൻ കഴിയും? അതിന്റെ വില ആർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അതേ എല്ലാ രത്നങ്ങളെക്കാളുമൊക്കെ രത്നത്തിനൊക്കെ വില പറയാൻ ഖുർആനിന് വില പറയാൻ കഴിയില്ല. ആ ഖുർആനിന്റെ അതാ ബഹുമാനങ്ങളോ അതിന്റെ അത്ഭുതങ്ങളോ എണ്ണി പറഞ്ഞു തീർക്കാൻ കഴിയൂല. അതെത്ര തന്നെ ഓതിയാലും കേട്ടാലും പൂതി മാറൂല.
അത് പദ്യമല്ലല്ലോ, പദ്യമല്ലല്ലോ. പക്ഷേ ഏത് പദ്യത്തെയും മറികടക്കുന്ന ഗദ്യം, ഏത് പാട്ടിനെയും ഏത് പദ്യത്തെയും മറികടക്കുന്ന അതിന്റെ ശരിയായ തജീവീതോടുകൂടി അത് ശരിയായ നിലക്കം ഓതിയാൽ കേട്ടിട്ട് ഭൂതി മാറൂല, മടുപ്പ് വരൂല. അങ്ങനെയുള്ളൊരു ഗ്രന്ഥമാണ് ഖുർആൻ. ഖറത്തി ബിഹൈനു ഖാ ദിഹാ ഫഖൽതു ലഹു ലഖദ് ലഫിർത ബിഹബി ലില്ലാഹി ഫഅതസീമി. ആ പരിശുദ്ധ ഖുർആൻ ഓതുന്നവന്റെ കണ്ണ് കുളിർത്തുപോയി, സന്തോഷം കിട്ടിപ്പോയി. ഞാൻ അവനോട് പറഞ്ഞു, നീ അതാ അതാ ഒരിക്കലും മറ്റുപോകാത്ത കയറ് പിടിച്ച് വിജയം കൈവരിച്ചു പോയി. ആ ഖുർആൻ തന്നെ മുറുകെ പിടിച്ച് ആ ഖുർആൻ പാരായണം ചെയ്ത് ഖുർആനിന്റെ ആശയമനുസരിച്ച് നീ മുന്നോട്ട് നീക്കോ. കാരണം ഇന്ത തേലു ഹാഫത്തൻ മിൻ ഹരി നാരിലലാ അതഫത ഹർറലലാ മിൻ വിർദി ഹസ്സബീബി. നീ അതാ നരകത്തിന്റെ ചൂട് ഭയപ്പെട്ടുകൊണ്ടാണ് ആ ഖുർആൻ നീ ഓടുന്നതെങ്കിൽ മോനെ, നരകത്തിന്റെ ചൂട് നീ ആ ഖുർആനിന്റെ തണുപ്പ് കൊണ്ട് കെടുത്തിപ്പോയി. നീ ഖുർആൻ ധാരാളം മോദിക്കോ, നരകത്തിന്റെ തീയിൽ നിന്ന് കാവല് വാങ്ങിക്കോ. സുഹൃത്തുക്കളെ, ഇവിടെയുള്ള ചൂടിന്റെ 70 ഇരട്ടി ചൂട്, അതേ 69 ഇലധികം ഇരട്ടി ചൂടുള്ള ആ നരകത്തിലെ തീയിന്റെ ചൂട്, അത് തണുപ്പിക്കാൻ ഉള്ള ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. അത് നിയോദിക്കോ ധാരാളം എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഖുർആൻ ധാരാളം മോദിക്കോ. നരകത്തിന്റെ തീയിനെ കെടുത്താനുള്ള തണുപ്പാണത്. ഇഖ്റഉൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഖുർആൻ ഓതിക്കോ. ഫഇന്നഹു യജീഉ യൗമൽ ഖിയാമത്തി ശാഫിഉൻ ലിഅസ്ഹാബിഹി. ഖുർആൻ ഓതുകാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഖുർആൻ വരുന്നതാണ് ഖിയാമത്ത് നാളിൽ കേട്ടോ. അവിടുന്ന് പറയുന്നു, ഇഖ്റഉ സഹ്റാവൈനി അൽ ബഖറ വ അൽ ഇംറാൻ യാതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഖമാമത്താൻ ഔ ഖയാത്താൻ. അതേ ഖുർആനിൽ നിന്ന് അൽ ബഖറ ഓതിക്കോ, ആലു ഇംറാൻ ഓതിക്കോ. വലിയ കാർമേഘം രക്ഷക്കെത്തുന്നത് പോലെ, തണലിടാൻ വരുന്നത് പോലെ, അല്ലെങ്കിൽ പക്ഷികൾ അതാ വന്ന് അതാ കാർമേഘം പക്ഷികൾ തണലിടുന്നത് പോലെ, കൂട്ടം കൂട്ടമായി നിന്ന് പക്ഷികൾ തണലിടുന്നത് പോലെ ഖുർആൻ അൽ ബഖറയും ആലു ഇംറാനൊക്കെ ഓതിയവർക്ക് വേണ്ടി പടച്ചറബിന്റെ മുമ്പിൽ അത് സംരക്ഷണത്തിനെത്തുന്നതാണ്. അതാ അൽ ബഖറയെ പിടിക്കുന്നത് ബറക്കത്താണ്. അൽ ബഖറ കൈയൊഴിക്കുന്നത് നഷ്ടമാണ്. അൽ ബഖറ തീർത്തു ഓതാൻ മോശക്കാർക്ക് കഴിയൂല. അൽ ബഖറ ഓതുന്ന വീട്ടിനെയോ അൽ ബഖറ ഓതുന്ന വ്യക്തികളെയോ ഏത് സിഹ്ർ ചെയ്യുന്നവനോ മരണക്കാരനോ അവന് നേരിടാൻ കഴിയൂല. ഖുർആൻ അതിന്റെ ബർക്കത്തുണ്ടോ പറഞ്ഞാൽ തീരുന്നു, അതിന്റെ മഹത്വമുണ്ടോ പറഞ്ഞാൽ തീരുന്നു. സുഹൃത്തുക്കളെ, ധാരാളം ഖുർആൻ ഓതണം, പരമാവധി ഖുർആൻ ഓതണം. സഹോദരിമാരെ, സഹോദരന്മാരെ, അതിന്റെ പ്രതിഫലം ആർക്ക് വളക്കാൻ കഴിയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്. ആ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കാൻ ഖുർആൻ നിർദ്ദേശം നൽകുകയാണ്. ഇദാ ഖുറിയൽ ഖുർആനു فاستمعوا له وانصتوا لعلكم ترحمون. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുടെ ഒരു ഗതികേട് പഠിച്ചറമ്പേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുർആൻ ഓതുന്നത് കേട്ടാൽ
നിങ്ങൾ മിണ്ടാതിരുന്നു, ശ്രദ്ധിച്ചു കേട്ടോ. ഒരു മരിച്ച വീട്ടിലോ ഖബറിന്റെ സമീപത്തോ ഖുർആനോദുമ ബഹളം വെക്കുന്നവരില്ലേ? ഖുർആനോദുമ അതിനെതിരെ ശബ്ദിക്കുന്നവരില്ലേ? ഖുർആനിന്റെ വിരോധികളല്ലേ? ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞത് കുരിയൽ ഖുർആനോ, ഖുർആനോദപ്പെടുമ്പോൾ നിങ്ങൾ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ മിണ്ടാതിരുന്നോക്കും തുർഹമൂൽ, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും. മയ്യത്തിനും കാരുണ്യം ലഭിക്കും, പങ്കെടുത്തവർക്കും കാരുണ്യം ലഭിക്കും, ആ സദസ്സിലും കാരുണ്യം ലഭിക്കും, ആ വീട്ടിലും കാരുണ്യം ലഭിക്കും, ആ നാട്ടിലും കാരുണ്യം ലഭിക്കും. ഖുർആനോദിയാൽ, ഖുർആനെ ശ്രദ്ധിച്ചു കേട്ടാൽ അതിന്റെ ഫലമെന്തോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഖുർആൻ പരമാവധി ഓതാൻ നോക്കൂ. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി പറയുകയാണ്, പടച്ച റബ്ബേ അദ്ദേഹത്തിന് നല്ല വസ്ത്രം ധരിപ്പിക്കണേ, ആദരത്തിന്റെ ആദരവിന്റെ കിരീടം ആദരിക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ. മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹു തആല തങ്ങൾ ബുറുദ ചൊല്ലിയപ്പോ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറുദ കേട്ടതിന് ശേഷം സാലി പൊതപ്പിച്ച് ആദരിച്ചില്ലേ ഇമാം ബൂസിരി തങ്ങളെ? ആ ആദരവിനാൽ നബി തങ്ങൾ കൊടുത്ത ആ സ്വാലുണ്ടല്ലോ, പൊതപ്പുണ്ടല്ലോ, അത് മഹാനവരുകൾ ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ അവിടുത്തെ ചുമലിൽ കണ്ടുവെന്നല്ലേ ചരിത്രം പറയുന്നത്. അതുകൊണ്ടല്ലേ ആ പദ്യത്തിന് ബുറുദ എന്ന പേര്, പൊതപ്പ് എന്ന പേര് വന്നത്. സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആൻ ഓതുന്നവർക്ക് താജുൽ കറാമ ആദരവിന്റെ കിരീടം ധരിപ്പിക്കുകയാണ്. പിന്നെയും ഖുർആൻ പറഞ്ഞു, യാ റബ്ബി സിദുഹു, പഠിച്ചവനെ ഇനിയും കൊടുക്കൂ അദ്ദേഹത്തിന് ആദരവിന്റെ വസ്ത്രം. ഫൈൽ ബസുഹുല്ലത്തുൽ കറാമ, ആദരവിന്റെ രണ്ട് പ്രത്യേക വസ്ത്രങ്ങൾ അണിയിക്കപ്പെടുകയാണ്. പിന്നെയും അതാ പറയുന്നു, യാ റബ്ബി റുദ്ഹു, റബ്ബേ അദ്ദേഹത്തെ കുറിച്ച് നീ തൃപ്തിയുള്ളവനാകുന്നു. അല്ലാഹ് ഫയർദാ അൻഹു, ഖുർആൻ ഓതിയവനെ സംബന്ധിച്ചുള്ള സംതൃപ്തനാകുന്നു. ഫയഖാലു ലഹു ഇഖ്റഅ, അപ്പൊ പറയുന്നു, നീ ഓതടോ, വഖ്വർഖാ, നീ അങ്ങ് കേറിപ്പോയിക്കോ, സ്വർഗത്തിന്റെ പടികൾ കേറിപ്പോയിക്കോ. വയസ്ദാദ് ബികുല്ലി ആയത്തിൻ ഹസനാ, ഓരോ ആയത്തിനനുസരിച്ച് പ്രതിഫലം കൂടുതൽ കൂടുതലാണ്. പടികൾ കയറി കയറി പോവുകയാണ്. ആ ഖുർആനോത്ത് എത്ര കഴിയുമോ ഓതണേ ഉമ്മമാരെ, ഖുർആനോതാൻ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ ഖുർആനോതണേ. നിങ്ങളൊരു കാര്യം ഓർക്കണം, ചില സമയത്ത് നിങ്ങൾക്ക് ഖുർആനോതാൻ പറ്റൂല, അതുകൊണ്ട് ആ സമയത്ത് ഓതേണ്ടതും കൂടി നിങ്ങൾ ഖുർആനോതാൻ പറ്റുന്ന സമയത്ത് ഓതിക്കളയണം. സമയം വെറുതെ പോക്കരുത്. നമ്മളെ സമയം നമ്മൾ ടിവിയുടെ മുന്നിലല്ല കഴിച്ചു കൂട്ടേണ്ടത്, നമ്മുടെ സമയം ഗൈബത്തിന് മീമത്തിലല്ല കഴിച്ചു കൂട്ടേണ്ടത്, പരിഹാസത്തിലല്ല കഴിച്ചു കൂട്ടേണ്ടത്, പടച്ചറബുമായിട്ടല്ലേ നമുക്ക് അടുക്കേണ്ടത്. ആ റബ്ബിന്റെ സിഫത്തായ റബ്ബിന്റെ കലാം, അത് നമ്മെ അറിയിക്കാനുള്ള ഈ വചനങ്ങളായ ഖുർആനുമായി ബന്ധപ്പെട്ട് റബ്ബിലേക്ക് അടുക്കാൻ നോക്കൂ. പടച്ച റബ്ബിന്റെ ഖുർആൻ ധാരാളം പാരായണം ചെയ്യൂ ചെറുപ്പക്കാരാ. കുറേ കാലം കഴിഞ്ഞ് വയസ്സാകുമ്പോ കണ്ണിന്റെ കാഴ്ച പോയാൽ ഓതാൻ പറ്റുമോ? ആരോഗ്യമില്ലാത്ത സമയത്ത് ഓതാൻ പറ്റുമോ? ആരോഗ്യമുള്ള സമയത്ത് ഖുർആനോത്ത് വർദ്ധിപ്പിക്കൂ ചെറുപ്പക്കാരാ. പരിശുദ്ധ ഖുർആൻ ഈ സുബിഹിന്റെ മുമ്പ് ഓതാൻ കഴിയോ? വല്ലാത്ത മഹത്വമാണ്. മദാ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതാൻ നോക്കൂ, സുബിഹി നിസ്കാരത്തിൽ ഖുർആൻ ഓതാൻ നോക്കൂ. ഇന്ന ഖുർആനൽ ഫജ്രി കാന മസ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആനോത്തിന് മലക്കുകൾ ഹാജരാകുന്നു. പ്രത്യേകിച്ചും അതേ രാത്രിയത്തെ ഡ്യൂട്ടിക്ക് വന്ന മലക്കുകളും രാവിലത്തെ ഡ്യൂട്ടിക്ക് വന്ന മലക്കുകളും ഒക്കെ ഹാജരാകുന്ന സമയമാണ് സുബിഹിന്റെ സമയം. സുബിഹി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങല്ലാ
ഖുർആൻ ഓതാൻ നോക്കൂ. ഖുർആൻ എത്ര ഓതാൻ കഴിയോ? ഇന്ദത്തെ ലോഹാ സൈഫതൻ മിൻഹരീനരീലല്ലാ അതഫൈതഹറല്ലാ നിംവിർദി ഹസബീമീ. ഖുർആൻ കൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവർ ചൊല്ലിക്കമൗലായ സല്ലീവ സല്ലിം ദായി മൻ ബദാലഹ ബിബിക خير الخلق كلهم. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു വേദങ്ങളെ മജ്ലിസിനെ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഹൗദ് പോലെയുണ്ട്, വെള്ളത്തടാകം പോലെയുണ്ട്. ഏത് വെള്ളത്തടാകം സുഹൃത്തുക്കളെ? നരകത്തിൽ തെറ്റുകൾ ചെയ്തു പോയതിനാൽ അല്പകാലം കിടക്കേണ്ടി വന്ന ദോഷികളുണ്ട്. പടച്ചറബേ, ഒരു സെക്കൻഡ് പോലും നിന്റെ നരകത്തിൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിവില്ല. ഞങ്ങൾക്കോ, ഞങ്ങളെ സ്നേഹിച്ചവർക്കോ, ഞങ്ങളെ ഉമ്മബാപ്പമാർക്കോ, ഉസ്താദുമാർക്കോ, ശിഷ്യന്മാർക്കോ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്കോ, പ്രവർത്തിച്ചവർക്കോ, പ്രവർത്തിക്കുന്നവർക്കോ, ഈ സദസ്സ് സംഘടിപ്പിച്ചവർക്കോ, അധ്വാനിച്ചവർക്കോ, സദസ്സിൽ വന്നവർക്കോ, ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവർക്കോ, ആർക്കും, ഞങ്ങൾക്കാർക്കും ഒരു സെക്കൻഡ് നരകം സഹിക്കാൻ കഴിയൂല. ഞങ്ങളെ നീ ഒരു മിനിറ്റും ഒരു സെക്കൻഡും നരകത്തിലിട്ടേക്കരുത്. അല്ലാ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളോട് സഹായിച്ചവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, ആരെയും ഒരു സെക്കൻഡും നീ നരകത്തിലിട്ടേക്കരുത്. അല്ലാ, തെറ്റുകൾ വന്നു പോയിട്ട് പടച്ചറബിലോട് മാപ്പ് പറഞ്ഞ് ദോഷം പൊറുപ്പിക്കാത്തവർ, തെറ്റുകൾ വന്നിട്ട് പടച്ചറബ് മാപ്പ് കൊടുത്തിട്ടില്ലാത്തവർ, അവരെ കുറച്ചു കാലം പക്ഷേ മരിക്കുമ്പോ ഈമാൻ കിട്ടിയിട്ടുണ്ട്, അവര് സുന്നത്തെ ജമാഅത്തിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പോലത്തെ കേവല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഫാത്തിഹത്തിനെ എതിർത്തിട്ടില്ല, അള്ളാഹിനെ സംബന്ധിച്ച് തോന്നിവാസം പറഞ്ഞിട്ടില്ല, മരിക്കുമ്പോ ഈമാൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അങ്ങനെ ചില ആളുകൾ അല്ലാഹു തആല കുറച്ചു സമയത്തേക്ക് നരകത്തിലിട്ടിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് കൊണ്ട്, അമ്പിയാക്കളെ ഉലിയാക്കളെ റെക്കമെന്റ് കൊണ്ട് അവരെ നരകത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരുമ്പോ അതാ കരിക്കട്ട പോലെയുണ്ട്. സുബ്ഹാനല്ലാഹ്. മംഗലാപുരത്ത് ഒരു വലിയ വിമാന ദുരന്തം നടന്നിട്ട് മരിച്ച പലരെയും എല്ലാ ടെസ്റ്റും പരിശോധനയും നടത്തിയിട്ടും ആളാരാണെന്നും വേർതിരിച്ച് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് കരിക്കട്ട പോലെയായെന്ന് പറഞ്ഞെങ്കിൽ അതിവിടെയുള്ള തീയാണെങ്കിലോ? സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നരകത്തിന് തീയിലിട്ടപ്പെടപ്പെട്ട മനുഷ്യൻ വെറും കരിക്കട്ട പോലെയായി പോയിട്ടുണ്ട്. പക്ഷേ അവരെ കൊണ്ടുവന്ന് നെഹ്റുൽ ഹയാ ജീവൻ നൽകുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ അവരെ അങ്ങ് കുളിപ്പിക്കുമ്പോൾ ലോക സുന്ദരന്മാരായി വരുന്നു. അതാണ് ഇമാം ബൂസരി സൂചിപ്പിക്കുന്ന കരിക്കട്ട പോലെയായി വന്ന അവര് അവരതാ ആ വെള്ളം
കാലത്തിൽ അവരെ മുക്കുമ്പോൾ അവരെല്ലാ വിഷമങ്ങളും നീങ്ങിപ്പോയി ഏറ്റവും വലിയ സുന്ദരന്മാരായി വരുന്നു. ആ തടാകം പോലെയാണ് ഖുർആൻ. ചെയ്തു പോയ തെറ്റുകൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ ആ തെറ്റുകളൊക്കെ കഴുകിപ്പോയി നരകത്തിൽ കടക്കാത്ത നിലക്ക് തന്നെ സ്വർഗാവകാശിയാകാൻ സാധിക്കുന്നു. ആ ഖുർആനിന്റെ ആശയം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോ സ്വർഗത്തിലെത്തുന്നു. ആ ഹൗദ് പോലെയാണ് ഖുർആൻ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു ഹൗദ് ഉണ്ട്. അത് ഹൗദുൽ കൗസർ. ആ ഹൗദിൽ വെള്ളം മുക്കി കിട്ടിയവൻ പിന്നെ ദാഹിക്കലില്ല. തേനിനേക്കാൾ മധുരമാണ്, അതേ പാലിനേക്കാൾ വെളുപ്പാണ് ആ ഹൗദ്. അതിന്റെ മധുരം പറയണോ, അതിന്റെ ആ അതാ വെളുപ്പ് പറയണോ, ഭംഗി പറയണോ? അതുപോലെ പരിശുദ്ധ ഖുർആൻ, അതിലെല്ലാ വിജ്ഞാനങ്ങളുമുണ്ട്. ഏതറിവിന് വേണ്ടി ദാഹിക്കുന്നവനും അതിൽ ശമനമുണ്ട്. അതാത് വെളുത്തു നിൽക്കുന്നു, അതിൽ അന്ധകാരമില്ല. ഖുർആൻ ഒരിക്കലും ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോ വർഗീയവാദത്തിനോ അക്രമത്തിനോ അനീതിക്കോ അനാശ്യാസ പ്രവണതകൾക്കോ ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ണുകൊണ്ടോ കൈകൊണ്ടോ അതാ കണ്ണുകൊണ്ടോ കൈകൊണ്ടോ വരെ സൂചിപ്പിച്ച് പരിഹസിക്കുന്നവന് പോലും നരകമുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസത്തിനുല്ലദി ജമഅ മാലം വഅദ്ദദ യസബു അന്ന മാലഹു അഹ്ലദ കല്ലാലയും ബദന്ന ഫിൽ ഹുതമ വമാ അദ്രാകമൽ ഹുതമ നാറുല്ലാഹിൽ മുഖദതുല്ലതി തത്തലിഉ അലൽ അഫീദ ഇന്നഹാ അലൈഹിം മുസദ. ആ ഒരു സൂറത്ത് മൂന്ന് ദിവസം ഞാൻ വഅദ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിറാജുൽ ഹുദയുടെ മറ്റൊരു ഇംഗ്ലീഷ് മീഡിയം പെരിങ്ങത്തൂരിൽ വഅദ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സി ഡി ഇറങ്ങുമ്പോൾ കേട്ടോളൂ, പറയാൻ സമയമില്ല. കണ്ണുകൊണ്ട് പരിഹസിച്ചാലും അതുപോലെ മൂക്ക് കൊണ്ട് പരിഹസിച്ചാലും മുഖം കൊണ്ട് പരിഹസിച്ചാലും തല കൊണ്ട് പരിഹസിച്ചാലും കൈകൊണ്ട് പരിഹസിച്ചാലും നാവ് കൊണ്ട് പറഞ്ഞു പരിഹസിച്ചാലും കുറ്റം പറഞ്ഞാലും ഏഷണി പറഞ്ഞാലും ഏത് നിലക്കാരെ പരിഹസിക്കുന്നവരുണ്ടോ അവരൊക്കെ നരകത്തിലാണ്, ഹുതമത്തിലാണ്. അവരെ അതാ കാലും കൈയുമൊക്കെ ബന്ധിപ്പിക്കപ്പെട്ട നിലക്ക് നരകത്തിലെറിയപ്പെടുകയാണ്. അതിലതാ വലിയ തൂണ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് നരകം അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് തിരിയാനും അറിയാനും കഴിയാതെ അതാ ജനങ്ങളെ പരിഹസിക്കുന്നവനും കുറ്റം പറയുന്നവനും നരകത്തിലാണെന്ന് പറയാൻ ഒരു സൂറത്ത് തന്നെ അള്ളാഹ് ഇറക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ അതാ നല്ല വെളുത്തതാണ്, അതിലതാ സമാധാനമാണ്, വെള്ള അടയാളം സമാധാനത്തിന്റെ അടയാളമല്ലേ? എന്നും സന്തോഷമാണ്, വലിയ മധുരമാണ്. അതാണ് ഇനിയും ഖുർആനെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ ചില വരികൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാഅല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ പറയാം. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഖുർആൻ വിശ്വസിച്ചവരാണ്, ഖുർആൻ ഒതുവില്ലാതെ തൊടാത്തവരാണ്, റബ്ബേ ജനാബത്തുള്ളപ്പോഴും മഹദുള്ളപ്പോഴും ഓതാത്തവരാണ്, ഞങ്ങൾ ഖുർആനിനെ വല്ലാതെ ബഹുമാനിക്കുന്ന സാധുക്കളാണ്, ഞങ്ങൾക്ക് ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ റഹ്മാനേ, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ റഹ്മാനേ, ഞങ്ങളെ സദസ്സുകളൊക്കെ ദുആക്ക് ഉത്തരമുള്ളതാക്കി തരണേ റഹ്മാനേ.